കോഴിക്കോട് വടകര മുൻ MLA MK പ്രേംനാഥ് അന്തരിച്ചു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ന്യൂറോ അസുഖങ്ങൾക്ക് ചികിത്സയിലായിരുന്നു. ബെൻസൺ ബാബു വിവരങ്ങളുമായിട്ടുണ്ട്. ബെൻസൺ, എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ മരണം? പരിശ അല്പം മുമ്പാണ് അദ്ദേഹത്തിന്റെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ഒരാഴ്ചയായി അസുഖത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 74 വയസ്സായിരുന്നു. ഏറാമല പഞ്ചായത്തിലെ തട്ടോളിക്കര സ്വദേശിയാണ് MK പ്രേംനാഥ്. 2006 വടകരയിൽ നിന്ന് LDFന്റെ ഭാഗമായി മത്സരിച്ച് ജയിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് JDFന്റെ ഭാഗമായിട്ടായിരുന്നു മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. 2011 വടകരയിൽ നിന്ന് മത്സരിച്ചെങ്കിലും വിജയിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് LJDയുമായി UDFിൽ നിന്നായിരുന്നു അന്ന് മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. MLA ആയി ദീർഘകാലം അദ്ദേഹത്തിന് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ ഈ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ച കാലമായി അസുഖം മൂർദ്ധിച്ചതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഇന്നലെ വൈകുന്നേരം മുതൽക്കേ തന്നെ ആരോഗ്യസ്ഥിതിയിൽ വലിയ പുരോഗതിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ജനതാദൾ, ജില്ലാ പ്രസിഡന്റ്, കർഷക മത്സ്യത്തൊഴിലാളി യൂണിയൻ എന്നിങ്ങനെയുള്ള നിരവധി പദവികൾ വഹിച്ചിട്ടുണ്ട്. നിരവധി ബിരുദാനന്തര ബിരുദമടക്കമുള്ള നിരവധി ബിരുദങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. പത്രപ്രവർത്തനത്തിനടക്കം ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയായിരുന്നു അദ്ദേഹം ഈ ഒരു രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്ന വിധത്തിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന്, അതുകഴിഞ്ഞ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുകയും MLA അടക്കമായി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2006 ആദ്യമായി അദ്ദേഹം മത്സരിക്കുന്നതും വടകരയിൽ നിന്ന് ജയിക്കുന്നതും. 2006 അത് JDFന്റെ ഭാഗമായിട്ടായിരുന്നു അന്ന് മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. LDFൽ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് 2015 ഈ രണ്ട് കാലഘട്ടത്തിൽ മാത്രം 2006 2011 മാത്രമാണ് അസംബ്ലി തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ 2006 MLA ആയി വിജയിച്ചു. 2011 മത്സരിച്ചെങ്കിലും തോറ്റു. അദ്ദേഹത്തിന്റെ കുടുംബം, ഭാര്യ നേരത്തെ മരിച്ചു പോയതാണ്, TC പ്രഭ, മക്കൾ ഡോക്ടർ പ്രിയ പ്രേംനാഥ്, അതുപോലെ തന്നെ ഒരു മകൾ മാത്രമാണുള്ളത് പ്രിയ പ്രേംനാഥ്, അതുപോലെ തന്നെ മരുമകൻ കിരൺ കൃഷ്ണ. ഇവരും ഈ മരണം സ്ഥിരീകരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തോടൊപ്പം ആശുപത്രിയിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങളിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണോ മൃതസംസ്കാരം എന്നതിനെ പറ്റിയെല്ലാം കൃത്യമായിട്ടുള്ള തീരുമാനം വരും മണിക്കൂറുകളിലെ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ പൊതുദർശന ചടങ്ങുകൾ ഉണ്ടാകുമെന്നാണ് പ്രാഥമികമായി നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം ആശുപത്രിയിൽ തന്നെയാണ് ഉള്ളത്. പരീക്ഷ ശരി. കോഴിക്കോട് വടകര മുൻ MLA MK പ്രേംനാഥാണ് അന്തരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സംസ്കാരം സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം അല്പസമയത്തിനകം തന്നെ ലഭിക്കുന്നതായിരിക്കും. ബെൻസൺ ബാബു വിവരങ്ങൾ നൽകിയത്.